ഒരു വിധി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ശരി, തിരിച്ചു വരാം. ശ്രീ ഷെറി ജെ തോമസ്, ഇവിടെ ഹൈക്കോടതി വിധിയിൽ, ഹൈക്കോടതിയിൽ സർക്കാർ ബോധിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ പറയുന്നത് ഇത് പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്റ്റാർ കമ്മീഷനും പാരലി കമ്മീഷനും ഒക്കെ കൊണ്ടുവന്നു, അതിനുശേഷം ഉണ്ടായ ചില കൂട്ടിച്ചേർക്കലുകൾ അതിൽ ഒതുക്കേണ്ടതായിരുന്നു. ഈ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് ആ തരത്തിലാണ് എന്ന് സർക്കാർ നിലപാട് അങ്ങനെയാണ്, സർക്കാർ തീരുമാനമെടുക്കണമെന്ന് മുസ്ലിം സംഘടനകൾ ഇപ്പോൾ കത്തയക്കുകയും ചെയ്തു. ഇപ്പോൾ ജെ ബി കമ്മീഷൻ ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ തന്നെ. സ്വാഭാവികമായും മുസ്ലിം സംഘടന ഉയർത്തുന്ന ഒരു ചോദ്യം, ഈ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സമുദായത്തെ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന രീതിയിൽ ഒരാവശ്യം ഉയരുകയും അത് തിരികെ കയറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ അത് കോടതിയിലെത്തുമ്പോൾ ഇതേ ഗതി തന്നെ വരില്ലേ എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് കോടതി കയറുകയും ഇപ്പോൾ അത് വല്ലാത്തൊരു റിപ്പോർട്ടിലേക്കും കോടതി വിധിയിലേക്കൊക്കെ വരികയും ചെയ്തൊരു സാഹചര്യം, അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജെ ബി കോശിയുടെ ടേംസ് ഓഫ് റെഫറൻസ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പറ്റി പഠിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് അതിനകത്ത് ക്രൈസ്തവരായ ആളുകൾ മാത്രമേ വരികയുള്ളൂ. അതിൽ തന്നെ ടേംസ് ഓഫ് റെഫറൻസിൽ ഒന്നുകൂടി കൃത്യമായി പറയുന്നുണ്ട്, ലത്തീൻ കത്തോലിക്കരായ ആളുകൾ, ദളിത് ക്രിസ്ത്യാനികൾ, തീരവാസികൾ, അങ്ങനെ പല പല കാറ്റഗറീസ് വേറെ വേറെ പറയുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസം, സാമ്പത്തികം, ക്ഷേമം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഈ വിധിനായത്തിൽ ഇപ്പോൾ കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം, ഈ പരിവർത്തിത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, അവർ ഒരേ സമയം പിന്നാക്ക വിഭാഗവുമാണ്, ന്യൂനപക്ഷവുമാണ്. ഇപ്പോൾ ഈ വിധിയുടെ ഒരു വശത്ത് നോക്കിയാൽ, ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ നോക്കിയാൽ, രാജ്യത്ത് നിലവിലുള്ള ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ കൊടുക്കണം എന്ന് പറയുന്ന 2015 ഉത്തരവ് അതിന് വിരുദ്ധമാണ് എന്ന് കണ്ട് റദ്ദാക്കിയ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ലത്തീൻ കത്തോലിക്ക സമൂഹം പറയും ആ വിധി ശരിയാണെന്ന് പറയും. അതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റ് മുസ്ലിം വിഭാഗവുമായിട്ടോ ഞങ്ങളുടെ അകത്ത് തന്നെ വിവിധ സഭകളുമായിട്ടോ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ 2011 ഓർഡർ കൂടി ഇവിടെ റദ്ദാക്കപ്പെട്ടു. ബഹുമാന്യായ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഭാഗികമായി ശരിയാണ്. ബാക്കിയുള്ള കാര്യത്തിൽ ഈ 2011 ഉത്തരവിൽ ലത്തീൻ കത്തോലിക്കരെ കൂടി ഉൾപ്പെടുത്തിയത്, ഡോക്ടർ ഫസർ കപൂർ അത് കൃത്യമായിട്ട് പറഞ്ഞു, ലത്തീൻ കത്തോലിക്കരെ കൂടി ഉൾപ്പെടുത്തിയത് അവർ പിന്നാക്ക വിഭാഗമായതുകൊണ്ടാണ്, ന്യൂനപക്ഷമായ ആ ഒരു ഗണത്തിലല്ല. ഒരേ സമയം ന്യൂനപക്ഷവും ഒരേ സമയം പിന്നാക്കവുമായ ലത്തീൻ വിഭാഗത്തെയും പരിവർത്തിത ക്രൈസ്തവരെയും അതിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു ബാക്ക്വേർഡ്നെസ് കൊണ്ടാണ്. പക്ഷേ കോടതി എന്താ ചെയ്തത്? കോടതി മുഴുവൻ കാര്യങ്ങളും Article 29(2) പരിധിയിൽ മാത്രം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഫണ്ട് വിതരണം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഈക്വലായി ലഭിക്കണമെന്ന 29(2)ൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ജഡ്ജ്മെൻറ്റിലുള്ളത്. അതേസമയം നമ്മളൊന്ന് Article 15(4) വായിച്ചാൽ മനസ്സിലാവും, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 15(4)ൽ പറയുന്നത് 29(2)ൽ എന്ത് തന്നെ പറഞ്ഞാലും, 29(2)ൽ മൈനോറിറ്റി പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് തന്നെ പറഞ്ഞാലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരാൻ സർക്കാരിന് അവസരമുണ്ട്, സർക്കാരിന് സാധ്യതയുണ്ട് അവിടെ. അപ്പോൾ ഈ ജെ ബി കോശി വിഷയമായി ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജെ ബി കോശി കമ്മീഷൻ പറയുന്ന ശുപാർശകൾ നടപ്പിലാക്കുന്നതിനെ ഇതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ അടിസ്ഥാനപരമായി ന്യൂനപക്ഷങ്ങൾക്കുള്ള ഫണ്ട് ഒരു രീതിയിൽ ചെലവഴിക്കുക, പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് മറ്റൊരു രീതിയിൽ ചെലവഴിക്കുക, ഇത് രണ്ടും കൂടി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലോ ഒരു ഉത്തരവിലൂടെയോ ഒക്കെ വന്നതുകൊണ്ടാണ് മുഴുവൻ ആശയക്കുഴപ്പമുണ്ടായത്. ആ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായ സമീപനം എല്ലാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പ്രാഥമികമായി കാലാകാലങ്ങളായി അങ്ങനെ നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചൂണ്ടിക്കാട്ടിയില്ല എന്നുള്ളതാണ്. അതിനൊരു കോടതി ഉത്തരവ് വരെ വരേണ്ടി വന്നോ ഈ വിഷയങ്ങളിൽ വല്ലാത്തൊരു സങ്കീർണമായ അവസ്ഥയിലെത്തിക്കാൻ? അല്ല, ഇത് ന്യൂനപക്ഷ പദ്ധതികളുടെ വിവിധ പദ്ധതികളുണ്ട്. അതിൽ ഒരു ഇപ്പോൾ ഈ വർഷം തന്നെ 42 കോടി രൂപ മാത്രമാണ് ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 80-20 എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ വിതരണം എന്നുള്ളൊരു ഗണത്തിൽ നോക്കിയാൽ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാ 6 നോട്ടിഫൈഡ് മൈനോറിറ്റീസ് ഉണ്ട്. ഈ 6 നോട്ടിഫൈഡ് മൈനോറിറ്റീസിനും ഒരേപോലെ വേണം. അത് ഞങ്ങൾ പലതവണ ഉന്നയിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതേസമയം ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ഭാഗമായി കിട്ടുന്ന അവകാശം ഈ ന്യൂനപക്ഷവുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല, അത് വേറൊരു രീതിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാലൊളി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ബാക്ക്വേർഡായി നിൽക്കുന്ന വിഭാഗത്തിന് കൊടുക്കുന്ന അവകാശങ്ങൾ അതിൻ്റെ ഭാഗം, ഇപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് ശരിയാണ്, ലത്തീൻ കത്തോലിക്കർക്ക് 4370 തസ്തികകൾ 10 വർഷത്തെ മാത്രം കണക്കിൽ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇത്തരം ഒരു ആനുകൂല്യം എന്ന് പറയാമെങ്കിലും അതൊരു അവകാശം തന്നെയാണ് അങ്ങനെ കിട്ടിയത്. അതിനെ ന്യൂനപക്ഷവുമായി കൂട്ടിക്കലർത്തി ചിലപ്പോൾ എണ്ണം ചെറുതായിരിക്കാം,
ഒരു സ്കോളർഷിപ്പ് മാത്രമാണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന എണ്ണം ചെറുതായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ ന്യൂനപക്ഷവും പിന്നാക്ക വിഭാഗവും ഇത് രണ്ടും ഒരുമിച്ചുള്ള ഒരു സന്തുലിതമായ രീതിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിലെ സഭകളുമായിട്ടോ ഇതര മുസ്ലിം സമുദായവുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ല. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. കിട്ടിയതൊന്നും നഷ്ടപ്പെടാതെ അവകാശങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകണം. ശരി, ശ്രീ കെ എസ് സംസ ഇവിടെ